കേരള നിയമസഭയിലെ 48-ാം നിയോജക മണ്ഡലമാണ് പൊന്നാനി. മലപ്പുറം ജില്ലയിലെ പൊന്നാനി നഗരസഭയും പൊന്നാനി താലൂക്കിലെ ആലംകോട്, മാറഞ്ചേരി, നന്നമ്മുക്ക്, പെരുമ്പടപ്പ്, വെളിയംകോട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണിത്. 14-ാം നിയമസഭയുടെ സ്പീക്കർ കൂടിയായ CPIM പി ശ്രീരാമകൃഷ്ണനാണ് 2011 മുതൽ ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. 2011-ൽ പൊന്നാനിയിൽ നിന്നുള്ള കന്നിയംഗത്തിൽ 4,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ശ്രീരാമകൃഷ്ണൻ വിജയിച്ചത്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ 15,650 വോട്ടുയർന്നു. മണ്ഡലത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവുമാണ് ഇദ്ദേഹം. 2021-ൽ പൊന്നാനി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുഴുകുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയിൽ പടലപ്പിണക്കങ്ങളും പ്രതിഷേധ പരമ്പരകളുമാണ് ഉയരുന്നത്. ഇത്തവണയും ശ്രീരാമകൃഷ്ണനാകും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി എന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും അത് അസ്ഥാനത്തായി. പാർട്ടി പ്രവർത്തകരുടെയും പൊന്നാനിയുടെ പൊതുവായ വികാരത്തെയും മാനിക്കാതെയാണ് സംസ്ഥാന നേതൃത്വം CITU ദേശീയ സെക്രട്ടറി P. നന്ദകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തിയത്. ഇതോടെ ശ്രീരാമകൃഷ്ണനു വേണ്ടി പ്രാദേശിക പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളും പാർട്ടിക്കകത്തുനിന്നു തന്നെ വൻ വിമർശനങ്ങളും ഉടലെടുത്തു. ശ്രീരാമകൃഷ്ണൻ പൊന്നാനിയിൽ വീണ്ടും വിജയിച്ചാൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയും സ്പീക്കർക്കെതിരെയും ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പ്രാദേശിക പ്രവർത്തകർ പങ്കുവെക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി ഭരണം പിടിച്ചത്. 9,127 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു LDF നേടിയത്. പെരുമ്പടപ്പ്, ആലങ്കോട് പഞ്ചായത്തുകൾ ഇടതുമുന്നണി പിടിച്ചെടുത്തു. ഈ വിജയം സ്പീക്കർക്കും സർക്കാരിനും എതിരായ ആരോപണങ്ങൾ ജനം തള്ളിക്കളഞ്ഞതിന്റെ തെളിവാണെന്നും വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ടുതന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അടക്കം ശ്രീരാമകൃഷ്ണന്റെ പേര് തന്നെയാണ് നിർദ്ദേശിച്ചത്. സംസ്ഥാന നേതൃത്വം ഒഴിവാക്കാൻ തീരുമാനിച്ചവരിൽ അദ്ദേഹവുമുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ ഉറപ്പാണ് കേരളം, ഉറപ്പായും വേണം ശ്രീരാമകൃഷ്ണൻ എന്നെഴുതിയ പോസ്റ്ററുകൾ പ്രവർത്തകർ മണ്ഡലത്തിൽ പതിപ്പിച്ചു. ശ്രീരാമകൃഷ്ണനെ ഒഴിവാക്കിയ സ്ഥിതിക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖ് മത്സരിക്കുകയെന്നതായിരുന്നു പൊന്നാനിയിലെ പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വികാരം. നിലവിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുകയെന്നത് ഏറെ പ്രയാസമുണ്ടാക്കുമെന്നും പ്രവർത്തകർ വ്യക്തമാക്കി കഴിഞ്ഞു. TM സിദ്ദിഖിനെ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് CPMൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. വിവിധ ലോക്കൽ കമ്മിറ്റിയിലെ 12 പേരും 6 ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇതിനോടകം തന്നെ രാജിവെക്കുക വരെ ചെയ്തു. എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും പൊന്നാനിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിച്ചില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതോടെ P. നന്ദകുമാർ തന്നെ പൊന്നാനിയിൽ LDF സാരഥിയാകുമെന്നതിൽ തീരുമാനമാകുകയായിരുന്നു. ഇതോടെ അസാധാരണമായ നിലപാടുകൾക്കും നീക്കങ്ങൾക്കും പൊന്നാനി ഇനിയും സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത്. പൊന്നാനിയിൽ ഇത്തവണയും UDFന് വലിയ പ്രതീക്ഷയില്ല. സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കാനാണ് തീരുമാനം. പുതുമുഖത്തെ നിർത്താനാണ് ലീഗിന്റെ തീരുമാനം. ശ്രീരാമകൃഷ്ണനെതിരെ ഉയർന്ന ആരോപണങ്ങളും CPMലെ ഭിന്നതയും മുതലാക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ. അതേസമയം പ്രാദേശിക വികാരത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം CPM പ്രവർത്തകർ പൊന്നാനിയിൽ നേതൃത്വത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തെ വർഗീയവൽക്കരിക്കാൻ സംഘപരിവാർ വൃത്തങ്ങൾ ആസൂത്രിതമായ നീക്കം നടത്തുന്നുണ്ട്. ന്യൂനപക്ഷ ജനവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള പൊന്നാനിയിൽ അതേ വിഭാഗത്തിലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തയ്യാറാകുന്നില്ലെന്ന രീതിയിലുള്ള പ്രചരണമാണ് TM സിദ്ദിഖിനെ ഒഴിവാക്കിയ പാർട്ടി നടപടി പുനർവ്യാഖ്യാനിച്ച് BJP നടത്തുന്നത്. തദവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചാ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനമാകും പൊന്നാനി എന്നത് നിസ്സംശയം പറയാം. ra
mesmerizing wedding collection. Tejaswini by Chungat Jewelry.